കഴിഞ്ഞ വർഷം കരിപ്പൂരിലുണ്ടായ വിമാനാപകടത്തിന്റെ കാരണം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു ഹൈഡ്രോപ്ലൈനിങ് റീസ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ടച്ച് ഡൗൺ സോൺ ലാൻഡിംഗ് അബോട്ട് തുടങ്ങിയ ചില സാങ്കേതിക വാക്കുകളാണ് റിപ്പോർട്ടിലുള്ളത് എന്താണ് ഈ കാര്യങ്ങളെന്ന് നമുക്കും ലളിതമായി മനസ്സിലാക്കാം കനത്ത മഴ മൂലം വിമാനമിറങ്ങുന്ന റൺവേയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം വിമാനത്തിന്റെ ടയറുകളിലായി ബ്രേക്കിംഗ് സംവിധാനം തകരാറിലാകുന്നതിനെയാണ് ഹൈഡ്രോപ്ലൈനിംഗ് എന്ന് പറയുന്നത് വിമാനം ഉദ്ദേശിച്ച സ്ഥലത്ത് നിർത്താനാകില്ല വിമാനം നിലം നിലംതൊഴിയേണ്ട സ്ഥലം കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട് ടച്ച് ഡൗൺ സോൺ എന്നാണ് ഇതിന് പറയുന്നത് അപകടത്തിൽപ്പെട്ട വിമാനം ഇറങ്ങിയത് ഈ ടച്ച് ഡൗൺ സോണിന് മുന്നിലായാണ് സുരക്ഷിതമായി വിമാനം നിർത്തേണ്ട റൺവേയിലെ സ്ഥലത്തെയാണ് റൺവേ ഇൻ സേഫ്റ്റി ഏരിയ എന്ന് പറയുന്നത് റീസ എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര് ഈ റീസ കോഴിക്കോട് വിമാനത്താവളത്തിൽ ആവശ്യത്തിനുണ്ടായിരുന്നു എന്നാൽ അത് കാടു പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് റൺവേയുടെ നടുവിൽ ലൈറ്റുകൾ സ്ഥാപിക്കണം എന്ന നിർദ്ദേശവും നടപ്പാക്കിയില്ല റിപ്പോർട്ടിലുള്ള മറ്റൊരു വാക്കാണ് ലാൻഡിംഗ് അബോട്ട് ലാൻഡിംഗ് ഒഴിവാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാൻഡിംഗ് വേണ്ട എന്ന് വെച്ച് വീണ്ടും പറന്നുയർന്നിരുന്നെങ്കിൽ കോഴിക്കോട് അപകടം ഒഴിവാക്കാമായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്താവളത്തിന്റെ എയർ ട്രാഫിക് കൺട്രോളിൽ കാലാവസ്ഥാ വിദഗ്ധരും ഉണ്ടായിരുന്നില്ല കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അപ്പപ്പോൾ പൈലറ്റിനെ അറിയിക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നാണ് പിറ്റേന്ന് രാവിലെയും വിമാനം പറത്തുന്നതിന് ക്യാപ്റ്റന്റെ നിർദ്ദേശമുണ്ടായിരുന്നു കനത്ത മഴയിലും കാറ്റിലും രാത്രി തന്നെ വിമാനം ഇറക്കാൻ പൈലറ്റ് നിർബന്ധിതമായത് അതുകൊണ്ടാകാമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നു ദുബായിൽ നിന്നും കോഴിക്കോടേക്ക് വന്ന ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് വിമാനത്തിൽ ആകെ ഉണ്ടായിരുന്നത് നൂറ്റി ആളുകൾ ഇതിൽ രണ്ട് പൈലറ്റുകളടക്കം ഇരുപത്തിയൊന്ന് പേരാണ് മരിച്ചത്